ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സഖ്യ നീക്കവുമായി കോൺഗ്രസ്. RSSനെ നേരിടാൻ പ്രാദേശികമായി സഖ്യമുണ്ടാക്കാനാണ് ധാരണ. ദില്ലിയിൽ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് തീരുമാനം. രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പോരാടണമെന്ന് രാഹുൽഗാന്ധി. രാഹുൽഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ പ്രവർത്തക സമിതി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനെ കുറിച്ച് സംസ്ഥാന നേതാക്കൾ നൽകിയ റിപ്പോർട്ടും BJP വിശാല പ്രതിപക്ഷ ഐക്യം രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളുമാണ് പ്രവർത്തക സമിതിയിൽ നടക്കുന്നത്. കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എത്രയായി, ആ കാര്യങ്ങൾ സ്വാഭാവികമായി ചർച്ചയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനെ ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗമാണിത്. എന്നാൽ പ്രവർത്തക സമിതി രൂപീകരിക്കാൻ രാഹുൽ ഗാന്ധി അധ്യക്ഷനായി 7 മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നത് പ്രവർത്തകർക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ടാക്കിയിരുന്നു. KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നതടക്കം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ സംഘടനാ വിഷയങ്ങളിൽ നിർണായക ചർച്ചകൾ യോഗത്തിലുണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ BJPക്കെതിരെ മാനസിക മുൻതൂക്കം നേടാനായതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ്. മോദി പ്രഭയിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചതിന്റെ പൂർണ്ണ ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട്. 18 അംഗ സ്ഥിരസമിതിയും 23 അംഗ സ്ഥിരാംഗങ്ങളും 10 പ്രത്യേക ക്ഷണിതാക്കളും അടക്കം 51 അംഗ പ്രവർത്തക സമിതിയെയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ ഇതിനു പുറമെ PCC അധ്യക്ഷന്മാരും പാർലമെന്റ് നേതാക്കളും പോഷക സംഘടനാ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നിയമസഭാ നേതാവുമായും PCC അധ്യക്ഷനുമായി അതത് ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ ചർച്ച ചെയ്യുന്നതിനായി CPIMന്റെ നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, MLA, MP, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന ശില്പശാലയാണ് AKG ഹാളിൽ ചേരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ശില്പശാലയിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുന്നോടിയായി CPIM സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ രൂപരേഖ ശില്പശാല അവലോകനം ചെയ്യും. പീപ്പിൾ ഇംപാക്ട്. സേലത്ത് നടന്നത് അവയവ കച്ചവടം. വാഹനാപകടത്തിൽ മരിച്ച മലയാളി യുവാവിന്റെ അവയവങ്ങൾ സ്വകാര്യ ആശുപത്രി നീക്കം ചെയ്തത് അനധികൃതമായെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് തമിഴ്നാട് സർക്കാരിന് സമർപ്പിച്ചു. നിർബന്ധിത അവയവദാന വാർത്ത പുറത്തുകൊണ്ടുവന്നത് PPTV. സേലത്തെ സ്വകാര്യ ആശുപത്രി ആരുടെയും സമ്മതമില്ലാതെയാണ് അപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച മീനാക്ഷിപുരം സ്വദേശി മണികണ്ഠന്റെ അവയവങ്ങൾ നീക്കം ചെയ്തതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മുതലെടുത്താണ് അവയവങ്ങൾ നീക്കിയത്. അവയവദാന ചട്ടങ്ങൾ ലംഘിച്ചു. ആശുപത്രി ബില്ലിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആർക്കാണ് അവയവങ്ങൾ ദാനം ചെയ്തതെന്ന വിവരം കൃത്യമായി നൽകാനും ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ബന്ധുക്കളെ അവയവദാനത്തിനായി ബോധവൽക്കരിക്കുന്നു എന്ന പേരിൽ സ്വകാര്യ ആശുപത്രി നൽകിയ വീഡിയോയും വ്യാജമാണെന്ന് കണ്ടെത്തി. ചികിത്സാ വിവരങ്ങളും മണികണ്ഠന്റെ ആരോഗ്യനിലയെക്കുറിച്ചും വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണിതെന്ന് കണ്ടെത്തി. May 18 മണികണ്ഠൻ അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 7 പേർക്കാണ് പരുക്കേറ്റത്. 3 ദിവസത്തിനുശേഷം മണികണ്ഠൻ മരണപ്പെട്ടു. മസ്തിഷ്ക മരണം സംഭവിച്ച മണികണ്ഠന്റെ ചികിത്സാ ചെലവായി 3 ലക്ഷം രൂപ നൽകാത്തതിന്റെ പേരിൽ അവയവദായി PPTV വാർത്ത നൽകി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് പിന്നീട് മരിച്ച ആറുച്ചാമിയുടെ മകൻ മണികണ്ഠന്റെ അവയവങ്ങളും നീക്കം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു. മെഡിക്കൽ ജോയിന്റ് ഡയറക്ടർ മലർമിഴിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി മീനാക്ഷിപുരത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ യാത്ര വൈകും. ബിഷപ്പ് നൽകിയ പരാതിയും പരിശോധിച്ച ശേഷം മാത്രമാണ് പോലീസ് ജലന്ധറിലേക്ക് പോവുക. അതേസമയം അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യും. കുറവിലങ്ങാട് മഠത്തിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കന്യാസ്ത്രീ നൽകിയ പീഡന പരാതിയിൽ കേരളത്തിലെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. എന്നാൽ കന്യാസ്ത്രീക്കും സഹോദരനുമെതിരെ ബിഷപ്പ് ഫ്രാങ്കോ പോലീസിന് നൽകിയ പരാതിയും അന്വേഷിക്കേണ്ടതുണ്ട്. ബിഷപ്പ് നൽകിയ ഈ പരാതിയും പരിശോധിച്ച ശേഷം മാത്രമേ അന്വേഷണ സംഘം ജലന്ധറിലേക്ക് പോവുകയുള്ളൂ. പീഡനത്തിനിരയായ കന്യാസ്ത്രീയുടെ മൊഴിയനുസരിച്ച് അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തി 2 കന്യാസ്ത്രീകളുടെ മൊഴിയെടുത്തു. ബിഷപ്പ് മഠത്തിലെത്തിയെന്ന് ഇതേ കാലയളവിൽ മഠത്തിലുണ്ടായിരുന്ന കന്യാസ്ത്രീകൾ സ്ഥിരീകരിച്ചു. അതേസമയം കന്യാസ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യും. ഡൽഹിയിൽ കഴിയുന്ന യുവാവിനോട് അന്വേഷണ സംഘത്തിന് മുന്നിലെത്താൻ പോലീസ് നോട്ടീസ് നൽകി. 2 ദിവസത്തിനുള്ളിൽ എത്തണമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശം. ബിഷപ്പിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന കന്യാസ്ത്രീയുടെ പരാതിയിൽ അവർ ഇപ്പോൾ കഴിയുന്ന കുറവിലങ്ങാട് മഠത്തിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. സന്ദർശന ഡയറിക്ക് പുറമെ മഠത്തിലെത്തുന്ന ഫോൺ സന്ദേശങ്ങൾ ഒരേ സമയം പരിശോധിക്കാനുള്ള സംവിധാനവും സുരക്ഷയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.
എസ് ഹരീഷിന്റെ മീശ എന്ന നോവൽ സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നത് പ്രബുദ്ധ കേരളത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എഴുതുന്നവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാനും കായികമായി ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാരം മടിക്കാറില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. എസ് ഹരീഷിന് സർക്കാരിന്റെ പിന്തുണയെന്ന് ജി സുധാകരൻ. ഭീഷണിക്ക് മുന്നിൽ എഴുത്ത് നിർത്തരുത്, പൗരസമൂഹവും സാഹിത്യകാരന്മാരും ശക്തമായി പ്രതികരിക്കണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വന്ന് എഴുത്ത് നിർത്തുകയല്ല വേണ്ടത്, എഴുത്തുകാരുടെ സമൂഹവുമായി ചേർന്ന് ശക്തമായി ഇതിനെ എതിരായി പ്രതികരിക്കുകയും എഴുത്തുകൊണ്ട് അതിനെ നേരിടണം, ആയുധം കൊണ്ടല്ലോ നേരിടുന്നത്. ഏറ്റവും ശക്തമായ ഒരു ആയുധമാണല്ലോ, വൈജ്ഞാനികമായ ആയുധമാണല്ലോ ഈ എഴുത്തെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നേരിടുന്നത്. അപ്പോൾ അവരെ സമൂഹം ഉണരണം, ചിന്തിക്കുന്ന ഉണരണം, സാഹിത്യകാരന്മാർ ഒറ്റക്കെട്ടായി നിന്ന് എതിരെ പോരാടണം, അതിനുള്ള ശക്തി അവർക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ആളുകൾ ഭീഷണിപ്പെടുത്തിയാൽ ഉടനെ സമൂഹം എങ്ങനെയാണ് സബ്മിസീവ് ആവുമ്പോൾ നടക്കുന്ന കാര്യമല്ല, അത് പ്രകൃതി നിയമത്തിൽ തന്നെ നടക്കില്ല, ഇവർ വിജയിക്കില്ല, നേരിടണം, നമ്മൾ ഒറ്റപ്പെടുത്തണം. കവി പ്രഭാവർമ്മയ്ക്ക് സംഘപരിവാർ ഭീഷണി. കലാകൗമുദി വാരികയിൽ ഗീത ദൈവദശകം സന്ദീപാനന്ദഗിരി എന്ന ലേഖനം എഴുതിയതിനാണ് ഫോണിലൂടെ ഭീഷണി ഉണ്ടായത്. ഭീഷണിയുടെ കത്തി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതിയെന്നും പിന്മാറുന്നവരുടെ നിരയിൽ പ്രഭാവർമ്മയെ പ്രതീക്ഷിക്കേണ്ടെന്നും തന്റെ ഫേസ്ബുക്കിലൂടെ കവി പ്രഭാവർമ്മ ഭീഷണിപ്പെടുത്തിയവർക്കുള്ള ചുട്ട മറുപടിയും നൽകി. 9539251722 എന്ന നമ്പറിൽ നിന്നും ഇന്നലെ രാത്രി 8:20 ഭീഷണി. ചാതുർവർണ്ണത്തെ സംരക്ഷിക്കുന്ന കൃതിയാണ് ഗീത എന്നും അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു ഗീതയെ പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ലെന്നും കവി എഴുതിയിരുന്നു. ഗീതയെ പൂർണ്ണമായി ഉൾക്കൊള്ളാനാവില്ലെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഭഗവത്ഗീതയെക്കുറിച്ച് ഇങ്ങനെ മേലാൽ എഴുതരുത് എന്ന ഭീഷണി ഫോണിലൂടെ എത്തിയത്. ഗീത വായിച്ചിട്ടുണ്ടോ എന്നും ഒരു ശ്ലോകമെങ്കിലും ചൊല്ലാമോ എന്നും കവി ഭീഷണിപ്പെടുത്തിയ ആളോട് ഫോണിൽ ചോദിച്ചു. വിവേകാനന്ദ സർവസ്വം എടുത്തു വായിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അയാൾ ഗീത വായിച്ചിട്ടുണ്ടെന്നോ വിവേകാനന്ദ സർവസ്വം എന്ന് കേട്ടിട്ടുണ്ടെന്നോ തനിക്ക് തോന്നിയില്ലെന്നും പ്രഭാവർമ്മ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഭീഷണിപ്പെടുത്തിയയാൾക്ക് ഫേസ്ബുക്കിൽ കവി പ്രഭാവർമ്മ തന്റെ മറുപടിയും നൽകി. ഗീത വായിക്കാൻ തനിക്ക് സംഘപരിവാർ തരുന്ന കന്നഡ വേണ്ടെന്നും എഴുതാൻ തനിക്ക് പരിവാറിന്റെ അനുവാദം ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീഷണിയുടെ കത്തി മടക്കി പോക്കറ്റിൽ വയ്ക്കാനും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട് മേപ്പാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ബന്ദികളാക്കിയ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. മേപ്പാടി 900 കണ്ടിയിലും കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ വനമേഖലയിലുമാണ് തെരച്ചിൽ. വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലുള്ള മാവോയിസ്റ്റ് സംഘമാണിതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റുകളുടെ പിടിയിലകപ്പെട്ട തൊഴിലാളികളിൽ നിന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ മൊഴികൾ ശേഖരിച്ചു വരികയാണ്. ഇതിനിടെ മേപ്പാടി മുണ്ടക്കയിൽ എസ്റ്റേറ്റ് പാടിക്ക് സമീപം അപരിചിതരെ കണ്ടെന്ന പ്രദേശവാസികളുടെ വിവരപ്രകാരം ഇതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് സലീമിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഭീകരരെയാണ് വധിച്ചതെന്ന് സൈന്യം അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ നിന്ന് നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെയാണ് വെടിയേറ്റ നിലയിൽ മുഹമ്മദ് സലീമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ദില്ലിയിൽ സമാപിച്ച 28th GST യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ. സാനിറ്ററി നാപ്കിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ 88 ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാനും യോഗത്തിൽ ധാരണയായി. നികുതി നിയമങ്ങൾക്കുള്ള ഭേദഗതികളും കൌൺസിൽ അംഗീകരിച്ചു. സാനിറ്ററി നാപ്കിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ ദില്ലിയിൽ നടന്ന 28th GST യോഗത്തിൽ തീരുമാനമായി. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ഗാർഹികോപകരണങ്ങളുടെ നികുതിയിൽ ഇളവ് നൽകാനും യോഗത്തിൽ തീരുമാനമായി. നികുതി 28% നിന്ന് 18% പുനർനിശ്ചയിച്ചത്. സംസ്കരിച്ച് പാക്കറ്റിലാക്കിയ പാൽ, ഹാൻഡ്ബാഗ്, ലിഥിയം അയൺ ബാറ്ററി, പെയിന്റ് വാർണിഷ്, ടോയ്ലറ്റ് സ്പ്രേ തുടങ്ങിയ 88 ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാനും യോഗത്തിൽ ധാരണയായി. ജൂലൈ 27 മുതൽ പുതുക്കിയ നികുതി നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ധനമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. 5 crore വരെ വിറ്റുവരവുള്ള വ്യാപാരികൾ ഇനി മുതൽ 3 months നികുതി റിട്ടേൺ സമർപ്പിച്ചാൽ മതിയാകുമെന്നും കൌൺസിലിൽ തീരുമാനമായി. നികുതി നിയമങ്ങൾക്കായുള്ള ഭേദഗതികളും കൌൺസിൽ അംഗീകരിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്ക് പരിഷ്കരിക്കാൻ കേന്ദ്രം തയ്യാറായതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്. വടകരയിൽ വീണ്ടും ഫോർമലിൻ കലർത്തിയ മത്സ്യശേഖരം പിടികൂടി. 6 ടൺ വരുന്ന 280 പെട്ടി കൂന്തൽ മീനാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയിൽ പിടികൂടിയത്. കന്യാകുമാരിയിൽ നിന്ന് കണ്ടെയ്നറിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു മത്സ്യം. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം മത്സ്യവുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞത്. മത്സ്യം പരിശോധിക്കാതെ വിടില്ലെന്ന നിലപാടെടുത്ത നാട്ടുകാർ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി.
ഇവർ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് മത്സ്യത്തിൽ ഫോർമാലിൻ കണ്ടെത്തിയത്. കണ്ടെയ്നർ ലോറിയിൽ 280 ബോക്സുകളിലായി കൂന്തൽ മീനാണ് ഉണ്ടായിരുന്നത്. വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. വടകര ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർ സാബിനോട് നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഫോർമാലിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് കേരളത്തിൽ ഇതിൻ്റെ വിൽപ്പന നടത്തുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസ് ഓഫീഷ്യൽസിൻ്റെയും സർവൈലൻസിൽ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് വരെ, അതായത് കേരളത്തിൻ്റെ അതിർത്തി വിടുന്ന വരെ ഇത് നമ്മളുടെ സർവൈലൻസിൽ കേരളത്തിന് പുറത്തേക്ക് പറഞ്ഞു വിടാനാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. കന്യാകുമാരി നിന്ന് മംഗലാപുരത്തേക്കുള്ള ലോഡാണെന്നാണ് ലോറി ജീവനക്കാർ അറിയിച്ചത്. പരിശോധനയ്ക്ക് ശേഷം പോലീസും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ലോറി കാസർഗോഡ് അതിർത്തി കടത്തിവിട്ടു. ഫോർമാലിൻ കലർത്തിയ മത്സ്യം അതിർത്തി കടന്നു വരുന്നതായി കർണാടക ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് വിവരവും കൈമാറി. കഴിഞ്ഞ ദിവസം നാഗപട്ടണത്തു നിന്നെത്തിച്ച 4 ടൺ ഫോർമാലിൻ കലർത്തിയ മത്സ്യം വടകരയിൽ വെച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടിച്ചെടുത്ത് നശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാട്സാപ്പ് സന്ദേശങ്ങൾ വഴിയാണ് പ്രതികൾ മഹാരാജാസിൽ അക്രമം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ്. ഒന്നാം പ്രതി മുഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയിലാണ് പോലീസ് ഇക്കാര്യം കോടതിയെ ബോധിപ്പിച്ചത്. ഈ സന്ദേശങ്ങൾ അയച്ച ഫോണുകളും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുക്കേണ്ടതുണ്ടെന്നും അപേക്ഷയിൽ പറയുന്നു. അപേക്ഷ പരിഗണിച്ച കോടതി മുഹമ്മദ് ഉൾപ്പെടെ 3 പ്രതികളെ 8 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒന്നാം പ്രതി മുഹമ്മദ്, 5-ാം പ്രതി ആദിൽ, 25-ാം പ്രതി ഷാനവാസ് എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നത്. പ്രധാന പ്രതികളായ മുഹമ്മദും ആദിലും ഉൾപ്പെടെയുള്ളവർ വാട്സാപ്പ് സന്ദേശങ്ങൾ വഴിയാണ് മഹാരാജാസ് കോളേജിൽ അക്രമം ആസൂത്രണം ചെയ്തതെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. കൊലപാതക സംഘത്തെ മുഹമ്മദ് ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയതുൾപ്പെടെ വാട്സാപ്പ് സന്ദേശങ്ങൾ വഴിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. സന്ദേശങ്ങൾ അയച്ച ഫോണുകളും കണ്ടെടുക്കണം. അക്രമി സംഘം ആയുധങ്ങളുമായാണ് ക്യാമ്പസിലെത്തിയതെന്ന് ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി അംഗവും 5-ാം പ്രതിയുമായ ആദിലും മൊഴി നൽകിയിരുന്നു. ഈ ആയുധങ്ങളും കണ്ടെത്തണം. ഇത്തരത്തിലുള്ള നിർണായക തെളിവ് ശേഖരണത്തിനും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനുമായി പ്രതികളെ 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നാണ് പോലീസ് അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നത്. അപേക്ഷ പരിഗണിച്ച എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുഹമ്മദ്, ആദിൽ, ഷാനവാസ് എന്നീ പ്രതികളെ ഈ മാസം 28 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിടുകയായിരുന്നു. അതേസമയം മറ്റ് പ്രതികളായ നവാസ്, ജഫ്രി, അനസ് എന്നിവരുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 4 വരെ നീട്ടി. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മലയോര ഹൈവേ പദ്ധതിക്ക് കാസർഗോഡ് ജില്ലയിൽ ജനങ്ങളിൽ നിന്ന് ആവേശകരമായ പിന്തുണ. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഹൈവേ നിർമ്മാണ പദ്ധതിക്ക് സഹായമേകാൻ പ്രാദേശിക തല സംഘാടക സമിതികൾ രൂപീകരിച്ചു വരികയാണ്. ഹൈവേ നിർമ്മാണത്തിനാവശ്യമായ ഭൂമി സൗജന്യമായാണ് ജനങ്ങൾ വിട്ടുനൽകുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഓർക്കാടി ഗ്രാമപഞ്ചായത്തിൽ കർണാടക അതിർത്തിയിലുള്ള നന്താരപ്പദവ് മുതൽ ഈസ്റ്റേൺ ഏരിയയിലെ നല്ലോമ്പുഴ വരെയാണ് മലയോര ഹൈവേ. 12 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന മലയോര ഹൈവേയിൽ 7 മീറ്റർ ടാറിംഗ് ഉണ്ടാകും. കാസർഗോഡ് ജില്ലയിൽ 100 കിലോമീറ്ററിലേറെയാണ് മലയോര ഹൈവേയുടെ ദൈർഘ്യം. 1250 കോടി രൂപ ഇതിനകം കിഫ്ബി മുഖേന മലയോര ഹൈവേ നിർമ്മാണത്തിന് കാസർഗോഡ് ജില്ലയ്ക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള മലയോര ലിങ്ക് റോഡുകൾ കൂട്ടിയോജിപ്പിച്ചാണ് ഹൈവേ നിർമ്മാണം. പുതുതായി പാലങ്ങളും കലിങ്കുകളും നിർമ്മിക്കേണ്ടതുണ്ട്. മലയോര ഹൈവേ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുനൽകിയാൽ മാത്രമേ പദ്ധതി വേഗത്തിൽ പൂർത്തിയാകുകയുള്ളൂവെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ആ ഭൂമി ലഭ്യമാകണമെങ്കിൽ ഇത് കടന്നുപോകുന്ന വഴിയിലുള്ള ഭൂമിയുടെ ഉടമസ്ഥന്മാരുടെ ഒരു മനോഭാവം, സന്മനസ് അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. സാമ്പത്തികമായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനയും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ മാത്രമേ ഇപ്പോൾ ഈ മലയോര ഹൈവേ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗം ചേർന്ന് പ്രാദേശിക സംഘാടക സമിതികൾക്ക് രൂപം നൽകി വരികയാണ്. ഭൂമി സൗജന്യമായി വിട്ടുനൽകുന്നതിന് ഈ യോഗങ്ങളിൽ ജനങ്ങൾ സന്നദ്ധത അറിയിക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ ഇടപെട്ട് തർക്കങ്ങൾ പരിഹരിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മലമ്പുഴയിലെ മഴക്കാഴ്ചയ്ക്ക് പ്രത്യേക ഭംഗിയാണ്. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴയിൽ രൂപപ്പെട്ട ചെറുവെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ 100 കണക്കിന് പേരാണ് മലമ്പുഴയിലെത്തുന്നത്. നിറഞ്ഞു നിൽക്കുന്ന മലമ്പുഴ അണക്കെട്ട്, കോടമഞ്ഞു വീഴുന്ന മലനിരകൾ, ഇടയ്ക്കിടെ ചെറുവെള്ളച്ചാട്ടങ്ങൾ. മഴ തകർത്ത് പെയ്തതോടെ വിസ്മയക്കാഴ്ചകളുമായി മലമ്പുഴ സഞ്ചാരികളെ വരവേൽക്കുകയാണ്. തെക്കേ മലമ്പുഴയിൽ മഴക്കാഴ്ചകൾ കാണാനും ചെറുവെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാനുമായി 100 കണക്കിന് പേരാണ് ദിവസവും എത്തുന്നത്. പുതിയൊരു എക്സ്പീരിയൻസ്, നല്ലൊരു സുഖം തോന്നുന്നു.
സൂപ്പറായി. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും അടുത്താണ് ഞങ്ങൾ, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചതിനെക്കാട്ടി സൂപ്പറായി. അടിപൊളി അടിപൊളിയായി. വെള്ളച്ചാട്ടം നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല തണുപ്പും. കുറേ വർഷങ്ങളായി ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഡാമൊക്കെ നിറഞ്ഞ് കണ്ടിട്ട് കുറേ വർഷങ്ങളായി. സഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ ചെറു കച്ചവടങ്ങളും റോഡരികിൽ ഇടം പിടിച്ചു. നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നതിൻ്റെ സന്തോഷം. ഫാമിലികളാണ്, നല്ല ഫാമിലികളാണ്. മലപ്പുറം സൈഡ്, കോഴിക്കോട്, തൃശ്ശൂർ, നാളെ. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും സഞ്ചാരികൾ മഴക്കാഴ്ച തേടി മലമ്പുഴയിലെത്തുന്നുണ്ട്. ഇതിനു മുമ്പ് ഇത്രയും മനോഹരമായി മലമ്പുഴ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ലെന്ന് സഞ്ചാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. അമേരിക്കയിലെ നഴ്സായിരുന്ന അച്ചാമ്മ നീലഗിരിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിനെ കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് അച്ചാമ്മയുടെ സഹോദരൻ ശശി തോമസ്. തമിഴ്നാട് പോലീസ് കേസ് അട്ടിമറിച്ചു. അച്ചാമ്മയുടെ ഭർത്താവ് ജോസ് പോളാണ് മരണത്തിന് പിന്നിലെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശശി തോമസ് പറഞ്ഞു. അച്ചാമ്മയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള വാർത്ത പീപ്പിൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇൻവെസ്റ്റിഗേഷനിൽ ഈ ശവപ്പെട്ടി അവിടെ നേരത്തെ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ ദൃക്സാക്ഷി അതിനകത്ത് മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്താണ് ചെറിയാമ്പക്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാതെയാണ് ഇതിൻ്റെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത്, അതനുസരിച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഈ പെട്ടി വന്നതും പിന്നെ ഈ ശവക്കുഴി കുത്താൻ പോയതും ഒന്നും റെക്കോർഡുകളിലില്ല. അപ്പോൾ ഇതൊക്കെ പുതിയ ഇതാണ്. അപ്പോൾ ഇത് ആക്ച്വലി പ്രീ പ്ലാൻഡ് ആയിട്ടൊരു മർഡറാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് CBIയോ അവരുള്ള ഏജൻസി അന്വേഷിച്ചാലേ ഇത് തെളിയുള്ളൂ. വീണ്ടും പ്രതീക്ഷകൾക്ക് ചിറകം മുളച്ച് കണ്ണൂർ ഇരിണാവിലെ കോസ്റ്റ് ഗാർഡ് അക്കാദമി. തറക്കല്ലിടൽ ഒതുങ്ങിയ അക്കാദമിയെക്കുറിച്ചുള്ള പ്രതീക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെയാണ് വീണ്ടും സജീവമായത്. എന്നാൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന വിവേചനം തുടർന്നാൽ കോസ്റ്റ് ഗാർഡ് അക്കാദമിക്കും അത് തിരിച്ചടിയാകും. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് ഇരിണാവ് കോസ്റ്റ് ഗാർഡ് അക്കാദമിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 2011 തന്നെ സംസ്ഥാന സർക്കാർ സ്ഥലം കൈമാറി. കേന്ദ്രം ആവശ്യപ്പെട്ട 164 ഏക്കർ ഭൂമിയാണ് ഏഴിമല നാവിക അക്കാദമിയോട് ചേർന്ന് ഇരിണാവ് പ്രദേശത്തെ ഏറ്റെടുത്ത് നൽകിയത്. 2011 അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ തീരദേശ നിയന്ത്രണ വിജ്ഞാപനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ തുടർ പ്രവർത്തനങ്ങൾക്ക് വഴിമുടക്കി. ഇരിണാവിൽ നിന്നും അക്കാദമി ന്യൂ മംഗളൂരുവിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ മംഗളൂരുവിലെ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഇരിണാവിൽ നിന്നും അക്കാദമി മാറ്റുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. തീരദേശ വിജ്ഞാപനത്തിൽ അടുത്ത കാലത്ത് വരുത്തിയ ഭേദഗതികൾ പ്രകാരം ദേശീയ പ്രാധാന്യമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അനുമതിയാകാം എന്ന കാര്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള രാഷ്ട്രീയ വിവേചനം കോസ്റ്റ് ഗാർഡ് അക്കാദമിയുടെ കാര്യത്തിലും തിരിച്ചടിയാകുമോ എന്നാണ് ഇപ്പോഴുള്ള ആശങ്ക. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.